ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ചരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂർ മഞ്ചരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. ഇന്ന് 2024 സെപ്റ്റംബർ 22 ഗുരുവായൂർ ശ്രീലകത്ത് ഉമ്മി വെണ്ണക്കണ്ണനായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഗോകുലത്തിന് ആനന്ദം പകർന്നുകൊണ്ട് കൃഷ്ണൻ നന്ദഗോപരുടെയും യശോദാമയുടെയും പുത്രനായി വളർന്നു. കാണുന്നവരുടെ കണ്ണിന് ആനന്ദം പകരുന്ന ഉണ്ണിയെ എല്ലാവരും ഉണ്ണിക്കണ്ണൻ എന്ന് വിളിച്ചു. പാലും വെണ്ണയും മതിയാവോളമുണ്ട്. കണ്ണൻ രസിച്ചുകൊണ്ടേയിരുന്നു. വെണ്ണ കിട്ടിയാൽ കണ്ണന് പിന്നെ മറ്റൊന്നും വേണ്ട. ഉണ്ണിക്കണ്ണനെ യശോദാമ അതിരാവിലെ തന്നെ കുളിപ്പിച്ച് കണ്ണെഴുതിച്ച് പൊട്ടു തൊടിയിച്ച് തലയിൽ പീലി തിരുമുടി കെട്ടിവെച്ച് അണിയിച്ചൊരുക്കി മഞ്ഞ പട്ടെടുത്ത് മയൽപീലി അണിഞ്ഞ കാർവർണനെ കാണാൻ എന്തൊരു ചന്തമാണ്. കുളിയും ജപവും കഴിഞ്ഞ ഉണ്ണിക്ക് അമ്മ കാച്ചിയ പാല് തണുപ്പിച്ചു കുടിക്കാൻ കൊടുത്തു. പാല് കുടിക്കുന്ന കണ്ണനെ പാൽക്കുടത്തിന് സമീപമിരുത്തി അമ്മ കുളിക്കാൻ പോയി. കുളിച്ചൊരുങ്ങി വന്ന യശോദാമ്മ കുഞ്ഞിനെ അരികത്തിലിരുത്തി തൈര് കടഞ്ഞു തുടങ്ങി. കണ്ണനാ മുനിയെ കണുമാറാകണം എന്ന് മൂളിക്കൊണ്ട് അമ്മ തൈര് കടയുന്ന കാഴ്ച പാലാഴി കടയുന്ന കാഴ്ച കാണുന്നത് പോലെ കണ്ണൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. പാത്രത്തിൽ പൊന്തി വരുന്ന തണുത്ത മിനുമിനുത്ത വെണ്ണ കണ്ട് കൊതിയോടെ കണ്ണൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഇത്തിരി വെണ്ണ തരൂ. ഇത്ര രാവിലെ വെണ്ണയോ? അതെന്താ തന്നാൽ? ഞാനല്ലേ ഇത്ര നേരം കാക്കയും പൂച്ചയും കൊണ്ടുപോകാതെ പാലും വെണ്ണയും കാത്തു സൂക്ഷിച്ചത്. വേഗം തരൂ അമ്മേ. പാല് കുടിച്ചു കഴിഞ്ഞ കുഞ്ഞിക്കണ്ണൻ ചിണുങ്ങി. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോ കടഞ്ഞെടുത്ത പുതുവെണ്ണ വലിയൊരു ഉരുള കണ്ണന്റെ വലങ്കയിൽ വെച്ചുകൊടുത്തു. പക്ഷേ കുഞ്ഞിന്റെ മുഖം തെളിഞ്ഞില്ല. എന്താ അമ്മേ, ഇത് ഒരു കൈയിൽ മാത്രം എണ്ണ വെച്ചാൽ മറ്റേ കൈ പിണങ്ങില്ലേ? ഏട്ടനു മാത്രം എണ്ണ കൊടുത്താ ഞാൻ പിണങ്ങി കരയില്ലേ? അതുപോലെയല്ലേ അമ്മേ എന്റെ ഈ കുഞ്ഞു കൈയും. പാവം, ആ കൈയിലും വെണ്ണ തരൂ അമ്മേ. ഇങ്ങനെ ഒരു കൊതിയൻ എന്ന് പറഞ്ഞ് അമ്മ ഇടത്തെ കയ്യിലും ഒരു ഉരുള വെണ്ണ കൊടുത്തു. അമ്മയുടെ കണ്ണ് തെറ്റിയപ്പോഴേക്കും ഉണ്ണി വലങ്കയിലെ വെണ്ണ വായിൽ കുത്തി നിറച്ചു. നിമിഷ നേരം കൊണ്ട് അതിറക്കി. അയ്യോ അമ്മേ, ആ വെണ്ണ ഒരു കള്ളക്കാക്ക വന്ന് കൊണ്ടുപോയി അമ്മേ, കുത്തിക്കൊണ്ടുപോയി അമ്മേ. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കാക്ക ഏതാണെന്ന് എനിക്കറിയാം. സാരമില്ല, ദാ ഈ വെണ്ണ കൂടി എടുത്തോളൂ എന്നു പറഞ്ഞ് ഒരുരുള വെണ്ണ കൂടി അമ്മ കയ്യിൽ കൊടുത്തു. അത് വായിൽ വെച്ച സമയത്ത് തൊണ്ടയിൽ തങ്ങിയ പോലെ കണ്ണു തുറപ്പിച്ച് കണ്ണൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ വെണ്ണ പോകുന്നില്ല അമ്മേ, കുറച്ചുകൂടി പാല് തരൂ അമ്മേ, ഇല്ലെങ്കിൽ ഇപ്പൊ തൊണ്ടയിൽ കുടുങ്ങും അമ്മേ. അമ്മ വേഗം കുറച്ച് പാല് കൂടി കണ്ണന് കൊടുത്തു. കണ്ണൻ അത് മുഴുവനും കുടിച്ചു. ഇടത് കൈയിലെ വെണ്ണയും തിന്നു. എന്തൊരു കൊതിയന എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അമ്മ ഉണ്ണിക്കണ്ണന്റെ പുറത്ത് തട്ടി. ഇതൊക്കെ തന്റെ ഒരു സൂത്രവിദ്യയല്ലേ എന്ന് നാട്യത്തിൽ കണ്ണൻ പുഞ്ചിരിച്ചു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ചരീസിന്റെ ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഗുരുവായൂരപ്പന്റെ ഭക്തിയും കടാക്ഷവും എല്ലാവരിലും നിറയട്ടെ. ഉണ്ണിക്കണ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും നിറഞ്ഞു തുളുമ്പട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.